ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിന്റെ കലാപം രണ്ടു മാസമായിട്ടും അടിച്ചമർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നെവർ ആൻ എക്സ്ക്യൂസ് ദാറ്റ് യു കൻ സേ. ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് മാത്രമല്ല നിരവധി സ്ത്രീകൾക്ക് അവിടെ ദുരനുഭവമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. രണ്ട് ദിവസത്തിനിപ്പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ പ്രചരിക്കേണ്ടി വന്നു. മണിപ്പൂരിൻ്റെ വിഷയത്തെ ഇവിടുത്തെ സിസ്റ്റത്തിന് ഗൗരവകരമായിട്ട് എടുക്കാൻ, അതിനുശേഷമാണ് രാഷ്ട്രീയക്കാർ പ്രതികരണവുമായിട്ട് വന്നത്, അതിനുശേഷമാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇത് ഗൗരവകരമായി എടുത്തത്, അതിനുശേഷമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് മാസമായി മെയ് മുതൽ ഇങ്ങോട്ട് ആ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിനും എത്രയോ മുകളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടുത്തെ സിസ്റ്റം ഇത്രയും നാളും എന്ത് ചെയ്യുകയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. കാരണം മണിപ്പൂർ പോലെയൊരു സംസ്ഥാനത്തിലെ കലാപം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിന് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രതിപക്ഷത്തിലെ ചില ആൾക്കാരൊക്കെ ചാനൽ മുറികളിലും പൊതുയോഗങ്ങളിലുമൊക്കെ ആത്മരോഷം കൊള്ളുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്ലാറ്റ്ഫോമിലും ആത്മരോഷം കൊള്ളുന്നതൊക്കെ കണ്ടു. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ക്രമസമാധാനം അവിടെ കൃത്യമായ രീതിയിൽ പുനഃസ്ഥാപിക്കുന്നതിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത്രയും നാളും ഈ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നില്ല? ആ ദൃശ്യങ്ങൾ പ്രചരിക്കേണ്ടി വന്നല്ലോ നിങ്ങൾക്കും ഈ വിഷയം ഏറ്റെടുക്കാൻ. നിങ്ങളെന്താ പുണ്യാളന്മാരാണോ? ഡോണ്ട് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിക്കം സെയിൻസ്. നിങ്ങളും ഇത്രയും നാളും മണിപ്പൂരിൻ്റെ വിഷയത്തെ അവഗണിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രചരിച്ച് ജനങ്ങളതിനെ വളരെ സീരിയസ് ആയി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ ആളുകളുടെ ചോരയുടെ മുകളിൽ ചവിട്ടി നിന്നിട്ടുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ മണിപ്പൂരിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ആത്മാർത്ഥമായ സമീപനമോ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ പ്രതിപക്ഷത്തിനുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ആരും അത്ര വലിയ പുണ്യാളന്മാരല്ല മണിപ്പൂരിൻ്റെ വിഷയത്തിൽ എന്നുള്ളതാണ്. കൃത്യമായി അത് പറഞ്ഞു വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ എൻ്റെ നോർത്ത് ഈസ്റ്റിലുള്ള പല ഫ്രണ്ട്സും മെയ് മുതൽ ഇങ്ങോട്ട് അവിടെ നടക്കുന്ന പല സംഭവത്തിൻ്റെയും കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ പറയുക, മീഡിയാസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീഡിയാസ് ഇത് ഇത്രയും ദിവസമായിട്ടും മീഡിയാസ് എന്തുകൊണ്ട് മണിപ്പൂരിൻ്റെ ഈ വലിയ വിഷയത്തിനെ സീരിയസ് ആയി എടുത്തിട്ടില്ല? ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ രോഷം കൊള്ളുന്നുണ്ടല്ലോ. എത്ര ന്യൂസ് ഡിബേറ്റാണ് നിങ്ങൾ റൺ ചെയ്തത് മണിപ്പൂരിന് വേണ്ടി? എത്ര ന്യൂസ് ഡിബേറ്റുകൾ നിങ്ങൾ റൺ ചെയ്തു? കേരളത്തിലെ മാധ്യമങ്ങളും രോഷം കൊള്ളുന്നുണ്ടല്ലോ. ഒന്നുമില്ല, ഇത്രയും നാളും നിങ്ങളും കണ്ടിട്ടില്ല സാർ ആരെയും ഒരാൾ. അതാ പറഞ്ഞത്, ഇവിടുത്തെ സിസ്റ്റം ഒന്നാകെ മണിപ്പൂരിൻ്റെ ഈ പറയുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക, അവരെ കണ്ടില്ല എന്നടിച്ചു, അവരെ അവഗണിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചില പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു പട്ടാളത്തിന് ഇറക്കിയിട്ട് എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഈ ചർച്ചയുടെ ആവേശത്തിലൊക്കെ ചോദിക്കുന്നത് കേട്ടു. സി, അടിസ്ഥാനപരമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്യാതിരുന്നത്. കാരണം ഇപ്പോൾ പട്ടാളത്തിനെ നോർത്ത് ഈസ്റ്റിൽ ഇറക്കി എന്ന് വിചാരിക്കട്ടെ. ഈ പറയുന്ന ലെഫ്റ്റ് പാർട്ടികളും മറ്റാളുകളുമെല്ലാം പട്ടാളത്തിനെ ഇറക്കി അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ ആളുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു എന്ന് നിങ്ങൾ പറയില്ലേ? നിങ്ങളുടെ ഫണ്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തില്ലേ? അതിനും അപ്പുറത്തേക്ക് ആ രീതിയിൽ പിന്നെ ഇന്ത്യൻ ആർമിക്കെതിരെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ ഈ രാജ്യത്തിന് നാണം കെടുത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. സോ പട്ടാളത്തിനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. നിങ്ങളൊന്നും നിങ്ങളെല്ലാവരും മനുഷ്യൻ്റെ ചോരയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്ന ആളുകൾ തന്നെയാണല്ലോ. അപ്പം നിങ്ങളും പുണ്യാളന്മാരാവണ്ട. ഈ വിഷയം അക്സിലറേറ്റ് ചെയ്യപ്പെട്ടതിൽ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ സിസ്റ്റത്തിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഈ അവസ്ഥയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ നാട് ഭരിച്ച എല്ലാവരും റെസ്പോൺസിബിളാണ്. കാരണം മണിപ്പൂരിൻ്റെ ഡെവലപ്മെൻ്റൽ ഫെസിലിറ്റീസ് മണിപ്പൂരിലെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ പോലും, അവർക്ക് ഒരു നാഷണൽ ഫീലിംഗ് ഉണ്ടാക്കുന്നതിൽ പോലും, ഈ രാജ്യവുമായി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോലും, പല ആളുകൾക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും അംഗീകരിക്കാത്ത ആളുകൾ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. അവരെ നേഷനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലും അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പോലും കൊടുക്കുന്നതിൽ
ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ച എല്ലാവരും ബാധ്യസ്ഥർ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ നോക്കണ്ട. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ ഗോത്ര സംസ്കാരമൊക്കെ നിലനിൽക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ വർക്ക് ചെയ്ത സിസ്റ്റം അവരെ ആ രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട്, ഞാൻ പറയട്ടെ, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൻ്റെ കലാപം 2 മാസമായിട്ടും അടിച്ചമർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നെവർ ആൻ എക്സ്ക്യൂസ് ദാറ്റ് യു ക്യാൻ സേ. ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് മാത്രമല്ല, നിരവധി സ്ത്രീകൾക്ക് അവിടെ ദുരനുഭവം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അവിടെ പല സ്റ്റേറ്റ്മെൻറ്റുകളും നടത്തിയിട്ട് ഈ പറയുന്ന പ്രശ്നത്തിനെ അക്സിലറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെ ട്വീറ്റും കാര്യമൊക്കെ പിന്നീട് അദ്ദേഹം പിൻവലിച്ചു. അവിടെ ആ ട്വീറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും കാര്യമൊക്കെ നടന്നല്ലോ. സോ ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർക്കെതിരെ നടപടിയൊന്നുമില്ലേ? പിന്നെ അവിടെ ട്രൈബ്സ് ആരോപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ട്രൈബുകൾക്ക് അവിടുത്തെ സിസ്റ്റം, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സിസ്റ്റം ആയുധങ്ങൾ നൽകി എന്നുള്ള ആരോപണമാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണ്ടേ? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് ആയുധങ്ങൾ പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് റെസ്പോൺസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം. എന്തുകൊണ്ട്? സി, ഇത് ഗവൺമെൻറ് സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് ഇസ് നെവർ ആൻ എക്സ്ക്യൂസ്. മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ ഈ രീതിയിൽ കലാപകലുഷിതമായിട്ട് 2 മാസം എന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കാൻ അനുവദിച്ചു? അങ്ങനെയുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും സിസ്റ്റത്തിൻ്റെ സൈഡിൽ നിന്നുമുള്ള ലാപ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് കെട്ടിച്ചമഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ടല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ, ഒറ്റയ്ക്കും തെറ്റക്കുമുള്ള പ്രസ്താവന അല്ലാതെ മണിപ്പൂരിനോട് എന്ത് ആത്മാർത്ഥ സമീപനം എടുത്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്? നിങ്ങൾ ദേശീയ തലത്തിൽ മണിപ്പൂരിൻ്റെ ഈ പറയുന്ന ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പരിപാടിയുടെയോ എന്തെങ്കിലും ഒരു പേര് പറയാനുണ്ടോ? ആരും പുണ്യാളം കളിക്കല്ലേ. ഈ പറയുന്നത് പോലെ നിങ്ങൾക്കൊന്നും ആത്മാർത്ഥമായ സമീപനം ആ പറയുന്ന ജനതയോടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ രീതിയിൽ ആക്ഷൻ ആവശ്യമാണ്. 2 മാസം ഈ കലാപം ഈ രീതിയിൽ അക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയതിന് ഗവൺമെൻറ്റൽ സംവിധാനങ്ങളുടെ കയ്യിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി വന്ന് മനുഷ്യൻ്റെ ശവത്തിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ചോര കുടിച്ചുകൊണ്ടുള്ള പരാന്നഭോജികളുടെ രാഷ്ട്രീയത്തിനോടും അകലം പാലിച്ചുകൊണ്ട് തന്നെ, അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെ പ്രത്യാശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.